हाई फ्रेंड्स एल्लावर्क्कुम मिजु सेल्निन्टे पुतिय एपिसोडिलेक्क स्वागतम इन्नत्ते वीडियो नम्मळ् पेयिंट ओन्नुम् अडिक्काते नम्मक्क् तन्ने वीट्टिल् एंगने वीड् नमुक्क् अडिपोळियाक्काम एन्नुळ्ळताण् अप्पो वीडियो काणुन्नतिन्टे मुन्प् नम्मळे चानल् ओन्न् सब्स्क्रैब् चेय्या अतुपोले तन्ने नम्मळे वीडियो एल्लारुम् स्किप् चेय्याते काणुक नमुक्क् इनि नेरे वीडियोयिलोट्टु पोवाम ഞങ്ങളുടെ വീട് ഇത്തിരി പഴയ വീടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് കിച്ചൻ ഒന്ന് സൂപ്പർ ആക്കണം എന്നാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ ഫ്ലിപ്കാർട്ടിൽ എന്നിട്ട് വാൾ സ്റ്റിക്കർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രൊഡക്ട്സ് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വാൾ സ്റ്റിക്കറാണ് ഇതുപോലുള്ള ഇങ്ങനെ ഇഷ്ടികൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു വാൾ സ്റ്റിക്കറാണ് ഇത് 199 രൂപയാണ് വില വരുന്നത് പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വീതി 45 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 600 സെൻറ്റിമീറ്ററുമാണ് 4.1 റേറ്റിംഗ്സ് ഉണ്ട് ഇതിന് ഞങ്ങൾ മേടിക്കുന്നത് 3 റോളാണ് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ റേറ്റിംഗ്സും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂസും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക നിങ്ങൾക്ക് അളവും കാര്യങ്ങളും അങ്ങനത്തെ വാൾ സ്റ്റിക്കറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക പിന്നെ ഇത് പല ഡിസൈനിലും പല റേറ്റിലും ഒക്കെ കിട്ടാനുണ്ട് ബാത്റൂമിൽ ഇടാൻ പറ്റിയതൊക്കെ കിട്ടാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ വീട്ടിലും ഇതൊട്ടിക്കാം ഒരു സൈഡ് മാത്രം ഇപ്പോൾ സിമിലാ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ അല്ല ഫ്രിഡ്ജ് ടി വിയുടെ പിൻസൈഡിലൊക്കെയാണ് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇനി ഞങ്ങൾ മേടിച്ചത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ആ കവറൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ 3 റോളും പുറത്തേക്ക് എടുക്കാം അങ്ങനെ നമ്മൾ 3 റോളും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ കവറൊക്കെ ഒന്ന് പൊട്ടിക്കാം ആദ്യം ഒരു കവർ പൊട്ടിക്കാണ്ടാവും പിന്നെ ഉണ്ടാവും ഒരു കവർ പൊട്ടിക്കാൻ അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച വാൾ സ്റ്റിക്കർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അവർ അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നനവോ പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഒട്ടിക്കുക ആ ഭാഗത്ത് നനവോ പൊടിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമുക്കിത് മുറിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള അളവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ പറിക്കണ പോലെ പറിച്ചെടുക്കുക ഭയങ്കര എളുപ്പമാണ് ഇത് ഒട്ടിക്കാൻ നമ്മളിങ്ങനെ പറിച്ചതിന് ശേഷം നമുക്ക് ഒട്ടിക്കാൻ ആവശ്യമുള്ളടത്ത് കറക്റ്റാക്കിയിട്ട് അതിങ്ങനെ വെക്കുക എന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക എയർ ബബിൾസ് ഒന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളത് ഇവിടെ കുറച്ചൊക്കെ ആയുണ്ട് നമുക്കത് മെല്ലെ മെല്ലെ നോക്കിയിട്ടൊക്കെ ചെയ്യാം ഇത് ഒട്ടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് 2 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് ഒരാൾ ആ ബാക്കിലുള്ള ഇത് ഇങ്ങനെ വലിക്കുക മറ്റാൾ ഇങ്ങനെ ഒട്ടിക്കുക അപ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരാം അപ്പോൾ ഇവിടെ ടൈലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് അത് മെല്ലെ മെല്ലെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം
അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒട്ടിക്കാവുന്ന സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യണത് ഒരു ഇതാണ്, ടേബിളാണ്, ഗ്യാസൊക്കെ വെക്കണ ഒരു ടേബിളാണ്. അതിമത്തെ പെയിൻ്റൊക്കെ ആകെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിമ്മ കൂടി ഒട്ടിക്കാം. ഇതിമ്മ വെച്ചപ്പോൾ അതിൻ്റെ വീതിയൊക്കെ കറക്റ്റാണ് നീളം. പിന്നെ നമുക്ക് അതിമ്മ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാമല്ലോ അതിൻ്റെ അളവനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കിനി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിമ്മയും കൂടി ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ അതിമ്മ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഇത് ഇവിടെ കാണണില്ലേ ഈ ചുമരമ്മ, അത് നമ്മൾ ഫസ്റ്റ് മേടിച്ച മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു റോളാട്ടോ. അത് നല്ല ഭംഗി തോന്നി. അപ്പോഴാണ് നമ്മൾ പിന്നെയും മൂന്ന് റോള് മേടിച്ചത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അതിങ്ങനെ ഒട്ടിച്ചപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോർ റൂമിൽ പോകുന്ന ഒരു വാതിലാണത്. അപ്പോൾ നല്ല ഭംഗിയല്ലേ. നമ്മൾ ഗ്യാസൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളുടെ വീടും ഇങ്ങനെ വീട്ടിലിങ്ങനെയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ അടുക്കളയിലേക്ക് കയറി വരുന്നൊരു വ്യൂ ആണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് പഴയ വീട്ടിൽ മാത്രമല്ല പുതിയ വീട്ടിലും നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഒരു ഭാഗമൊക്കെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിൻ്റെ ബാക്ക് സൈഡ്, ടിവിയുടെ ബാക്ക് സൈഡ്, ഫ്രിഡ്ജിമ്മേ, എ സിമ്മേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഓരോ ഡിസൈനുള്ളത്. പിന്നെ ഈ അടി കാണുന്നത് വിനൈൽ ഷീറ്റ് കേട്ടോ, അത് ഞങ്ങൾ ഒട്ടിച്ച് തന്നെയാണ്. കുറച്ച് പഴയതാണ്, ഞങ്ങളിവിടെ കൂടുന്ന് ഇട്ട് ഒട്ടിച്ച്. ഇപ്പം നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ വീട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് റോൾ മേടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ ഇത് 2 ഡേയ്സ് ആകുമ്പോൾ വീട്ടിൽ എത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ വളസിക്കൻ്റെ വാക്കിന്ന് പറിച്ചതാണ്. ആ ഒട്ടിപ്പുണ്ടല്ലോ അത് അത് ഞാൻ പറിച്ചെടുത്ത ഷീറ്റാണ്. ഇതൊക്കെ ഇതും നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത കൊല്ലൊക്കെ നമുക്ക് ബുക്കുകളൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഷീറ്റുകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ റോളാക്കി ടേപ്പൊക്കെ ചുറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്ത കൊല്ലത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.